അഗബി വ്യാപാരി സുലൈമാൻ ആരുടെ കാലത്താണ് കേരളം സന്ദർശിച്ചത് സ്ഥാനു രവിവാഗ്മ അഗബി വ്യാപാരി സുലൈമാൻ ആരുടെ കാലത്താണ് കേരളം സന്ദർശിച്ചത് സ്ഥാനു രവിവാഗ്മ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത പി ടി ഉഷ ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ കേരള വനിത പി ടി ഉഷ കേരളത്തെ ആദ്യമായി മലബാഗ് എന്ന് വിളിച്ചത് ആരാണ് അൽ കേരളത്തെ ആദ്യമായി മലബാഗ് എന്ന് വിളിച്ചത് അൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് ഏതാണ് പോത്തുങ്കൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് പോത്തുങ്കൽ ആദ്യത്തെ കേരള നിയമസഭയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയാക ആദ്യത്തെ കേരള നിയമസഭയിൽ എത്ര നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയാകു ആലപ്പുഴ ജില്ല എന്നാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴ് ആലപ്പുഴ ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴ് കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ആരാണ് ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി കേരളത്തിലെ കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി കേരള ഗവർണർ പദവി വഹിച്ചിട്ടുള്ള രാഷ്ട്രപതി വി വി ഗിരി കേരള ഗവർണർ പദവി വഹിച്ചിട്ടുള്ള രാഷ്ട്രപതി വി വി ഗിരി മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രം ബാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണം ആലപ്പുഴ കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന പട്ടണം ആലപ്പുഴ കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ കേരള സിംഹം എന്നാകപ്പെടുന്നത് പഴശ്ശിരാജ കേരളത്തിലെ ആദ്യ ഷെഡ്യൂൾഡ് ബാങ്ക് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ ആദ്യ ഷെഡ്യൂൾഡ് ബാങ്ക് നെടുങ്ങാടി ബാങ്ക് കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പന്നിയോ കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയോ കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് കേരളത്തിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂക്ക് ടു ബേപ്പൂ കേരളത്തിലെ ആദ്യ റെയിൽവേ ലൈൻ തിരൂക്ക് മുതൽ ബേപ്പൂ വരെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആര് മത്തായി ചാക്കോ കേരള നിയമസഭയ്ക്ക് പുറത്ത് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യത്തെ വ്യക്തി മത്തായി ചാക്കോ കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി ഏതാണ് പമ്പാ നദി ചമ്പക്കുളം മൂലം വള്ളംകളി നടക്കുന്ന നദി നദി കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് കേരള വിദ്യാഭ്യാസ നിയമം രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ചന്ദനമരങ്ങൾക്ക് പ്രസിദ്ധമായ മകയോ ഏത് ജില്ലയിലാണ് ഇടുക്കി ചന്ദനമരങ്ങൾക്ക് പ്രസിദ്ധമായ മകയോ ഇടുക്കി ജില്ലയിലാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് പമ്പയുടെ ദാനം കുട്ടനാട് കേരളത്തിലെ ഏക കന്റോൺമെൻറ് കണ്ണൂർ കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ കേരളത്തിലെ വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിലെ വടക്കേ അറ്റത്തെ നിയമസഭാ മണ്ഡലം മഞ്ചേശ്വരം തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം തെക്കൻ കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ആയി രാജവംശം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള താലൂക്ക് ചേക്തല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചേക്തല കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അവയ്ക്കൽ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശം അകയ്ക്കൽ യന്ത്രം എന്ന നോവൽ എഴുതിയത് ആരാണ് മലയാച്ചു രാധാകൃഷ്ണൻ യന്ത്രം എന്ന നോവൽ എഴുതിയത് മലയാച്ചു രാധാകൃഷ്ണൻ കേരളത്തിൽ ആയിരം വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെത്തിയ സ്ഥലം ഏതാണ് തൈക്കൽ കേരളത്തിൽ ആയിരം വർഷം പഴക്കമുള്ള കപ്പൽ കണ്ടെത്തിയ സ്ഥലം തൈക്കൽ കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി കൊച്ചി തുക മേജർ മേജോ തുക മുഖമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആകൊച്ചി മേജോ തുക മുഖമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആകളിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ചിങ്ങം ഒന്ന് കേരള കൗഷക ദിനമായി ആചരിക്കുന്നത് ചിങ്ങം ഒന്ന് കോട്ട തടാകം ഏത് ജില്ലയിലാണ് കൊല്ലം കോട്ട തടാകം കൊല്ലം ജില്ലയിലാണ് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം ദൈവത്തിൻ്റെ സ്വന്തം നാട് കേരള ടൂറിസത്തിൻ്റെ പരസ്യവാചകം ദൈവത്തിൻ്റെ സ്വന്തം നാട് രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി ആരാണ് പട്ടം താണുപിള്ള രണ്ടാമത്തെ കേരള മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ആദ്യത്തെ ഓഡിയോ നോവൽ ഏതാണ് ഇതാണെൻ്റെ പേര് ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണെൻ്റെ പേര് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം ഏതാണ് പുന്നപ്ര വയലാവ് സമരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ സമരം പുന്നപ്ര പുന്നപ്രവയലാവ് സമരം വേളിക്കായലിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്നത് എന്താണ് പാഗ്വതി പുത്തന വേളീകായലിനെ കഠിനംകുളം കായലുമായി ബന്ധിപ്പിക്കുന്നത് പാഗ്വതി പുത്തന കേരളത്തിൽ പടിഞ്ഞാകോട്ടൊഴുകുന്ന എത്ര നദികൾ ഉണ്ട് നാൽപ്പത്തി ഒന്ന് കേരളത്തിൽ പടിഞ്ഞാകോട്ടൊഴുകുന്ന നദികൾ നാൽപ്പത്തി ഒന്ന് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ് വക്കം അബ്ദുൽ കാദവ് മൗലവി സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം അബ്ദുൽ കാദവ് മൗലവി വക്കം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വക്കം ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോഴിക്കോട് ഏറ്റവും പ്രായം കുവഞ്ഞ കേരള മുഖ്യമന്ത്രി എ കെ ആൻ്റണി ഏറ്റവും പ്രായം കുവഞ്ഞ കേരള മുഖ്യമന്ത്രി എ കെ ആന്റണി അർജുന അവാർഡ് നേടിയ ആദ്യ കേരള വനിത കെ സി ഏലമ്മ അർജുന അവാർഡ് നേടിയ ആദ്യ കേരള വനിത കെ സി ഏലമ്മ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്ക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി കാക്ക അഞ്ചു വർഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ അഞ്ചുവഷം തികച്ചു ഭരിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ വെള്ളായനിക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം വെള്ളായനിക്കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം കേരളം ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ഇ കെ നയനാവ് ഏറ്റവും കൂടുതൽ കാലം കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ഇ കെ നയനാവ് ഓക്കെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ ആഗ്രഹിക്കുക ഈ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്സ്